ആദ്യ എലിമിനേഷനിൽ ആരൊക്കെ ആയിരിക്കും എന്നറിയാൻ എല്ലാ പ്രേക്ഷകർക്കും ആകാംക്ഷയുണ്ട്. ഇത്തവണത്തെ എലിമിനേഷൻ കുറച്ച് കട്ടിയായിരിക്കും. ഓരോ മത്സരാർത്ഥികളും അതിഗംഭീരമായി തന്നെയാണ് കളിക്കുന്നത്. സീസൺ ഫൈവിന്റെ തീമിൽ പറയുന്ന പോലെ തീ പാറുന്ന സീസൺ തന്നെയായിരിക്കും. എല്ലാ മത്സരാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോൾ തീ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് ഈ ഒരു സീസണിൽ കുറച്ച് കട്ടിയാണ്. എന്നാൽ ഇന്നലെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് മത്സരാർത്ഥികൾ കയറിയതിനു ശേഷം രാത്രി ലൈവിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഈ ആഴ്ചയിൽ എലിമിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ശ്രീദേവി മേനോൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ പ്രോമോ പരിശോധിക്കുമ്പോൾ ജുനൈസിനെയും തള്ളിക്കളയാൻ പറ്റില്ല. ദേവും ജുനൈസും അഞ്ജൂസും നോമിനേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ രാത്രി ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നടന്ന ചില നാടകീയ രംഗങ്ങളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുമ്പോൾ മനീഷയെയും റിനോഷിനെയും തള്ളിക്കളയാൻ പറ്റില്ല. മനീഷയുടെ ചില പ്രവൃത്തികൾ അങ്ങനെ ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, അത് തുറന്നു പറയുന്നില്ലെന്നുള്ളൂ. അതുപോലെ തന്നെ റിനോഷ് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. ആരോടും അങ്ങോട്ടും അടുക്കുന്നില്ല, ആരെയും ഇങ്ങോട്ടും അടുപ്പിക്കുന്നില്ല. ആ രീതിയിലാണ് റിനോഷ് ഇന്നലെ പോയത്. ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ റിനോഷ് നോമിനേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു ജോഷിയുടെ സ്വഭാവം ഏകദേശം അതുപോലെ തന്നെയാണ്. ആരോടും അധികം അടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ആരെയും അധികം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഈ ആഴ്ച നോമിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ആറു പേര് എന്തായാലും നോമിനേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ലൈവ് കണ്ട് പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരൊക്കെ ആയിരിക്കും നോമിനേഷൻ ഉണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടാകും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, കമന്റ് ബോക്സിൽ ധൈര്യമായി രേഖപ്പെടുത്തും. ഹോട്ട്സ്റ്റാർ ലൈവ് സ്ട്രീമിംഗ് അപ്ഡേറ്റ് നമ്മുടെ ഈ ചാനലിൽ അപ്പോൾ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പുതിയതായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രേക്ഷകരോ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട.